ദൈവ തിരുനാമത്തിന് മാത്രം. ഏറെ ശ്രദ്ധേയമായ ഒരു സംവാദമുണ്ട് വേദപുസ്തകത്തിൽ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിൽ. ജനം പരിഭവിക്കുകയാണ്, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? പരിഭവം ന്യായമല്ലേ? ഇത്ര ഗംഭീരമായും ആഘോഷപൂർവവും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം കണ്ടില്ലെന്ന് വച്ചാൽ ആർക്കാണ് പരിഭവം വരാതിരിക്കുക? പരിഭവം കണ്ട ദൈവം ചിരിച്ചു കാണും. ദൈവം ശാന്തനായി അവരോട് മന്ത്രിച്ചു, ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. ദൈവം പരിഭവക്കാരെ ഒന്ന് നോക്കി. എല്ലാവരും തലകുനിച്ച് നിശബ്ദരായി നിൽക്കുകയാണ്. ദൈവം വീണ്ടും തുടർന്നു, എനിക്കിഷ്ടമുള്ള നോമ്പോ മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ കുലിക്കുക, രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനെയോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. മനസ്സിൻ്റെ ഭാരം കൊണ്ട് ഞാൻ തലകുനിച്ചു, എവിടെയോ നോമ്പിൻ്റെ ചുവടുകൾ പിഴച്ചുപോയതുപോലെ. മനുഷ്യ, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താണ് യഹോവ നിന്നോട് ചോദിക്കുന്നത്?